ഹൈ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ റാഷണൽ ഫംഗ്ഷന്റെ ലിമിറ്റ്സ് എങ്ങനെയാ കാണുന്നതെന്ന് പഠിച്ചു. ദെൻ ഇനി അതിന്റെ രണ്ട് മൂന്ന് പ്രോബ്ലംസ് കൂടെ ചെയ്യാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ. ദെൻ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എക്സ് ക്യൂബ് മൈനസ് ടു എക്സ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ഈ എക്സിനൊക്കെ നമ്മൾ ടു ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ ടു ഇട്ട് കൊടുക്കുമ്പോ എന്ത് കിട്ടും? അപ്പൊ ഇവിടെ ടു ക്യൂബ് എന്ന് പറഞ്ഞ എയ്റ്റ് മൈനസ് ടു ഇൻറ്റു ടു സ്ക്വയർ ദാറ്റ് ഈസ് ഫോർ. അപ്പൊ നോക്കിയേ, എയ്റ്റ് മൈനസ് ടു ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞ എയ്റ്റ്, എയ്റ്റ് മൈനസ് എയ്റ്റ്. അപ്പൊ ന്യൂമിനേറ്റർ നമുക്ക് സീറോ എന്ന് കിട്ടി. ഡിനോമിനേറ്റർ ടു റേസ് ടു ടു എന്ന് പറഞ്ഞാൽ ഫോർ മൈനസ് ഫൈവ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ടെൻ പ്ലസ് സിക്സ്. അപ്പൊ നോക്കി, ഇവിടെ ഫോർ പ്ലസ് സിക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടെൻ ആണ്. പ്ലസ് ടെൻ മൈനസ് ടെൻ. അപ്പം ഡിനോമിനേറ്റർ നമുക്ക് സീറോ കിട്ടി. അപ്പൊ ന്യൂമിനേറ്ററും സീറോ, ഡിനോമിനേറ്ററും സീറോ. അതായത് ഇത് നമുക്ക് സീറോ ബൈ സീറോ എന്നുള്ള ഫോമിൽ വന്നു. അപ്പൊ സീറോ ബൈ സീറോ എന്നുള്ള ഫോമിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഫാക്ടറൈസ് ചെയ്യും, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ട് ഈ ചാപ്റ്ററിൽ ഫാക്ടറൈസേഷൻ ആണുള്ളത് കേട്ടോ. അതായത് ഫാക്ടേഴ്സ് ആക്കി എഴുതിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നോക്കി, ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇതിനെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഈ ന്യൂമറേറ്ററിനെ നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പൊ ഡിനോമിനേറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് എന്നല്ലേ. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് സിക്സ് കിട്ടണം, സമ്മ് മൈനസ് ഫൈവും കിട്ടണം. അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? ത്രീയും ടൂവും തന്നെ ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പം പ്രോഡക്റ്റ് സിക്സ് പറഞ്ഞെങ്കിൽ മൈനസ് ത്രീയും മൈനസ് ടൂ ആയിരിക്കണം. മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പം പ്ലസ് സിക്സ് വരും, മൈനസ് ത്രീ പ്ലസ് മൈനസ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് ഫൈവ് വരും. ഓക്കെ, സോ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ടു എക്സ് ക്യൂബ് മൈനസ് ടു എക്സ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ടു. ഡിനോമിനേറ്റർ ആണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പൊ ഡിനോമിനേറ്റർ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ത്രീ എന്നും ഇൻറ്റു എക്സ് മൈനസ് ടു എന്നും എഴുതാം. ദെൻ അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററോ നോക്കി, ഇവിടെ എക്സ് ക്യൂബ് മൈനസ് ടു എക്സ് സ്ക്വയർ എന്നാണുള്ളത്. അപ്പൊ നോക്കി, ഇവിടെ ഒരു ടു ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് മൈനസ് ടു ന്യൂമറേറ്ററിൽ കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, ബിക്കോസ് ആ എക്സ് മൈനസ് ടു ന്യൂമറേറ്ററിൽ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ ന്യൂമറേറ്ററിലെ എക്സ് മൈനസ് ടുവും ഡിനോമിനേറ്ററിലെ എക്സ് മൈനസ് ടുവും കൂടെ ക്യാൻസലായി പോകും. അതേസമയം ഈ എക്സ് മൈനസ് ടു ഇവിടുന്ന് ക്യാൻസലായി പോയില്ലെങ്കിൽ നമ്മൾ ഈ എക്സിന് ടു കൊടുക്കുമ്പോൾ ഇവിടെ ടു മൈനസ് ടു ഇവിടെ സീറോ വരും. സോ നമ്മുടെ എയിം എന്തായിരിക്കണം? ഈ ഡിനോമിനേറ്ററിൽ നിന്ന് ഈ എക്സ് മൈനസ് ടു ക്യാൻസൽ ചെയ്ത് കളയാൻ നോക്കണം. അപ്പം നമുക്ക് ന്യൂമിനേറ്ററിൽ ഈ ടേമാണ് ഉള്ളത്. അപ്പം ഇതിനകത്ത് ഞാനൊരു എക്സ് സ്ക്വയർ കോമൺ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എക്സ് ക്യൂബിൽ നിന്ന് എക്സ് സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ എക്സ് മൈനസ് ടു എന്ന് വരും അല്ലേ, ടു എക്സ് സ്ക്വയർ എന്നല്ലേ. സോ ഇതിനെ ന്യൂമിനേറ്ററിനെ നമുക്ക് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ന്യൂമിനേറ്ററിലും എക്സ് മൈനസ് ടു ഉണ്ട്, ഡിനോമിനേറ്ററിലും എക്സ് മൈനസ് ടു ഉണ്ട്. സോ നമുക്ക് ഈ രണ്ട് ടേംസും ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ടു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സിന് സാധനം നമ്മൾ ടു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എഴുതണ്ട, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ടു എന്ന് എഴുതണ്ട. അപ്പൊ നമ്മൾ ടു സ്ക്വയർ ഡിവൈഡ് ബൈ ടു മൈനസ് ത്രീ എന്ന് എഴുതും. അപ്പൊ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ, ടു മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ. സോ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? ദാറ്റ് ഈസ് മൈനസ് ഫോർ കിട്ടും. സോ മൈനസ് ഫോർ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു വൺ എക്സ് മൈനസ് ടു ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ്. അപ്പൊ ആദ്യം എന്ത് നമ്മൾ ചെയ്ത് നോക്കുന്നത്? എക്സിന് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. അപ്പൊ വൺ മൈനസ് നോക്കിയേ, വൺ മൈനസ് ദിസ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് ടു ഡിവൈഡ് ബൈ വൺ സ്ക്വയർ മൈനസ് വൺ. അപ്പൊ വൺ മൈനസ് വൺ, ഡിനോമിനേറ്റർ സീറോ ആയി. ബട്ട് ഇവിടെ ഇപ്പൊ ന്യൂമറേറ്റർ, ഇപ്പൊ ഡിനോമിനേറ്റർ സീറോ ആണെങ്കിൽ എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലെ. സോ ഇനിയിപ്പോ ഇവിടെയും കൂടെ നമുക്ക് നോക്കാം. വൺ ഡിവൈഡഡ് ബൈ വൺ ക്യൂബ്, വൺ ക്യൂബ് എന്ന് പറഞ്ഞാൽ വൺ തന്നെ, മൈനസ് ത്രീ ഇൻറ്റു വൺ
പ്ലസ് ടു. സോ ഇവിടെ ടു പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ത്രീ ആണ്, ത്രീ മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് സീറോ വരുമ്പോൾ വൺ ബൈ സീറോ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ നോട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തെഴുതാം. അതിപ്പോ നോക്കിയാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്, ക്യൂബിക് ഇക്വേഷൻ ആണ്. സോ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുമോ നോക്കാം. സോ ഞാൻ ഈ നമ്മുടെ ഫംഗ്ഷനെ മാത്രം എടുക്കുന്നു, ലിമിറ്റ് നമുക്ക് അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. x മൈനസ് ടു ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ഓഫ് വൺ ബൈ എക്സ് ക്യൂബ് മൈനസ് ത്രീ എ സ്ക്വയർ പ്ലസ് ടു എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇപ്പൊ ഇവിടെ എക്സ് മൈനസ് ടു ഉണ്ട് അല്ലെ, അപ്പൊ അതിനെ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഡിനോമിനേറ്ററിൽ നോക്കിയേ, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു എക്സ് വെളിയിൽ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൺ എന്ന് വരുമല്ലോ, മൈനസ് ഇവിടെ ഡിനോമിനേറ്ററിൽ വൺ ആണ്, അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനി ഡിനോമിനേറ്ററിൽ നമുക്ക് ഒരു എക്സ് കോമൺ എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു എന്ന് വരും. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിനെയും കൂടെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതാമല്ലോ. അതായത് നമുക്ക് പ്രോഡക്റ്റ് ടു വരണം, സമ്മ് മൈനസ് ത്രീയും വരണം. അപ്പൊ എന്തായിരിക്കും, എന്തായാലും ടുവും വണ്ണും ആയിരിക്കും അല്ലെ, ബിക്കോസ് എന്നാലേ പ്രോഡക്റ്റ് നമുക്ക് ടു കിട്ടത്തുള്ളൂ. അപ്പോ മൈനസ് ടു മൈനസ് വണ് എന്ന് എടുക്കാം. അപ്പൊ മൈനസ് ടു ഇൻറ്റു മൈനസ് വൺ എന്ന് പറഞ്ഞാല് പ്ലസ് ടു വരും, മൈനസ് ടു മൈനസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ വരും. സോ നമുക്ക് എക്സ് മൈനസ് ടു ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ മൈനസ് വൺ ബൈ എക്സ് ഇൻറ്റു എന്തൊക്കെയാണ്, എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് വൺ വന്നു. ഓക്കെ, അപ്പൊ നമ്മളിതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ലിമിറ്റ് അപ്ലൈ ചെയ്യാമല്ലോ. നോക്കി, അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ എന്നാണ് നമ്മുടെ ലിമിറ്റ്. അപ്പൊ നോക്കി, ഇവിടെ നമ്മൾ എക്സിന് വൺ കൊടുക്കുമ്പോൾ വൺ മൈനസ് വൺ, ഇവിടെ അഗെയിൻ സീറോ തന്നെ വരും. ഇവിടെ നോക്കിക്കേ, എക്സിന് വൺ കൊടുക്കുമ്പോൾ വൺ മൈനസ് വൺ. അപ്പം ഈ ഒരു റീഅറേഞ്ച്മെന്റ്സ് പറ്റത്തില്ല, ഇനിയും നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കണം. മനസ്സിലായോ? ഈ സ്റ്റെപ്പിൽ നമ്മൾ എക്സിന് വൺ കൊടുത്ത്, അതായത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ സീറോ കിട്ടും, ഡിനോമിനേറ്റർ സീറോ ആയിപ്പോവും, ഇവിടെയും സീറോ ആയിപ്പോവും, എഗെയിൻ നമുക്ക് നോട്ട് ഡിഫൈൻഡ് തന്നെയാണ് വരുന്നത്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് എൽസിഎ എടുക്കാം അല്ലെ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ആ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ പ്രോബ്ലം ചെയ്തപ്പം എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ. അപ്പൊ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ എൽസിഎ മെതേഡ് പഠിച്ചിട്ടില്ല, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മെതേഡിനാണ് എൽസിഎം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഷോർട്ട് ഫോം ആണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് അതിനെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എക്സ് ഉണ്ട്, എക്സ് ഒരു ഫാക്ടറാണ്, അതുപോലെ തന്നെ എക്സ് മൈനസ് വൺ എന്ന് പറയുന്ന വേറൊരു ഫാക്ടറാണ്, അതുപോലെ തന്നെ എക്സ് മൈനസ് ടു. ഓക്കെ, ഇങ്ങനെ മൂന്ന് ടേംസ് ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങളോടൊരു എക്സാമ്പിൾ, ഇപ്പം ഫൈവ് ഉണ്ട്, ത്രീ ഉണ്ട്, ടു ഉണ്ട്. ഓക്കെ, ഇതിന്റെ എൽസിഎം ഫൈവ് ത്രീ ടു, ഇതിന്റെ എൽസിഎം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിനായിട്ട് ഇതിൽ കോമൺ ഒന്നും ഇല്ല അല്ലെ, കോമൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഫൈവ് ഇൻറ്റു ത്രീ ഇൻറ്റു ടു എന്ന് ചെയ്യും. ഓക്കെ, അങ്ങനെയല്ലേ ചെയ്യുന്നത്, ഫൈവ് ഇൻറ്റു ത്രീ ഇൻറ്റു ടു എന്ന് ചെയ്ത് നിങ്ങളെ എൽസിഎം തേർട്ടി എന്ന് എഴുതും. സോ ഇവിടെ അതുപോലെ തന്നെയാണ്, അതേസമയം ഇപ്പൊ ഇവിടെ ഒരു ഫൈവ് ഉണ്ട്, ത്രീ ഉണ്ട്, ടു ഉണ്ട്, ടെന്നും കൂടെ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഇവിടെ ടെന്നിനും ഫൈവിനും ടുവിനും ആയിട്ട് നമുക്ക് ഫാക്ടേഴ്സ് എടുക്കുക അല്ലെ, ടു ഉണ്ട്, ഫൈവ് ഉണ്ട്, ടെൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കും, ത്രീയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ത്രീയെ നിങ്ങൾ അവിടെ നിർത്തും. അപ്പൊ ഇതിന്റെ എങ്ങനെ എടുക്കും, ഇവിടെ വൺ വരും, ഫൈവിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ദെൻ അഗെയിൻ നിങ്ങൾക്ക് ഇവിടെ ഫൈവ് വരും. ദെൻ പിന്നെ എന്ത് ചെയ്യും, ആ ഒരു ഫൈവ് ഇവിടെ എടുക്കും, അപ്പം വൺ വൺ എന്ന് കിട്ടും. ദെൻ ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഈ ത്രീ ആണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കോമൺ എന്തെങ്കിലും വരുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ എൽസിഎം ഇങ്ങനെ എഴുതി നിങ്ങൾ ചെയ്ത് നോക്കുന്നത്, ഏതൊക്കെയാണ് ഇതിന് ലീസ്റ്റ് കോമൺ ഫാക്ടേഴ്സ് എന്നാണ്, ലീസ്റ്റ് മതി നമുക്ക്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കും, ഏതാണ് എത്ര വരെ നമുക്ക് മാക്സിമം ഇതിനെ റെഡ്യൂസ് ചെയ്യാവുന്ന. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ സെയിം, ഇപ്പം ഇവിടെ നമുക്ക് നോക്കിക്കേ, എക്സ് ഉണ്ട്, എക്സ് മൈനസ് വൺ ഉണ്ട്, എക്സ് മൈനസ് ടു ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഓരോ ടേം അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെയും എക്സ് മൈനസ് വൺ ഉണ്ട്, ഇവിടെയും എക്സ് മൈനസ് വൺ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എൽസിഎം എന്തായിരിക്കും, എക്സ് ഉണ്ട്, അതൊരു ഇൻഡിവിജ്വൽ ടേമാണ്. അതുപോലെ തന്നെ എക്സ് മൈനസ് വൺ ഉണ്ട്, അതും ഒരു ഇൻഡിവിജ്വൽ ടേമാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ ഫൈവ് എടുത്തു, ത്രീ എടുത്തു, ടു എടുത്തു. ഓക്കെ, അതുപോലെ എക്സ് ഉണ്ട്, എക്സ് മൈനസ് വൺ ഉണ്ട്, എക്സ് മൈനസ് ടു ഉണ്ട്. ഓക്കെ,
ഈ ടേമിൽ എക്സും എക്സ് മൈനസും ഉണ്ട്. ഈ ടേമിൽ എക്സ് എക്സ് മൈനസ് ടു എക്സ് മൈനസ് വൺ, മൂന്ന് ടേമും ഉണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് ഈ എക്സ് മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ. ഞാൻ എന്തിനാണ് ഇതിവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇത് ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യും, അതായത് ഈ ടേമിനെ നമ്മൾ ഈ ടേമിലോട്ട്, അതായത് ഇതിന്റെ ഡിനോമിനേറ്റർ ഇതാക്കാന്ന് പറഞ്ഞു നോക്കും. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റർ ആക്കാൻ നോക്കുന്ന പറഞ്ഞാൽ എന്താണ്, എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ആക്കണം ഡിനോമിനേറ്റർ. ഇപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ ഏതാണുള്ളത്, എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ആണുള്ളത്. സോ ഇത് ഡിനോമിനേറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ നമ്മൾ എക്സ് മൈനസ് ടു വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആ സെയിം എക്സ് മൈനസ് ടു വെച്ചിട്ട് നമ്മൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് വരും, എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് വരും. അങ്ങനെയാണ് ഞാൻ ആ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ പ്രോബ്ലം ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ എല്ലാവരും കുറെ പേര് ഡൗട്ട്സ് ചോദിച്ചു, പിന്നെ എനിക്കത് ചെയ്തു തരാൻ സമയം കിട്ടിയില്ല. ഓക്കെ, സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് മൈനസ് ഓഫ് വൺ, ബിക്കോസ് ഇതിന്റെ ഡിനോമിനേറ്റർ ഇത് തന്നെയല്ലേ, സോ മൈനസ് ഉണ്ടെന്ന് എഴുതി. ദെൻ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു അല്ലേ, ദാറ്റ് ഈസ് എന്താണ്, എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, എക്സ് സ്ക്വയർ. ഇങ്ങോട്ട് തന്നെ എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ഫോർ വരും. ദെൻ ഇവിടെ ഒരു മൈനസ് വൺ ഉണ്ട്, മൈനസ് വൺ ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു. അപ്പൊ നമ്മൾ ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ടെൻസ് ടു വൺ എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വൺ മൈനസ് വൺ, ഡിനോമിനേറ്റർ സീറോ ആയി പോകും. ന്യൂമറേറ്റർ നോക്കിക്കേ, ന്യൂമറേറ്ററും സീറോ തന്നെ ആകും അല്ലെ, ബിക്കോസ് ഇവിടെ വൺ വരും, മൈനസ് ഫോർ പ്ലസ് ഫോർ മൈനസ് വൺ. അപ്പൊ നമുക്ക് ഇതും ഇതും പോയിട്ട് മൈനസ് ഫോറും പ്ലസ് ഫോറും ക്യാൻസൽ ആയി പോയിട്ട് ന്യൂമറേറ്ററിലും സീറോ എന്ന് തന്നെ വരും. അപ്പൊ സീറോ ബൈ, അഗെയിൻ നമുക്ക് സീറോ ബൈ സീറോ എന്നുള്ള ഫോമിൽ തന്നെ വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിനെ റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇനി ഇതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, സോ ഇതിനെ നമുക്കിങ്ങനെ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ്, ഈ പ്ലസ് ഫോറും മൈനസ് വണ്ണും കൂടെ നമുക്ക് പ്ലസ് ത്രീ എന്ന് എഴുതാമല്ലോ. സോ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് എഴുതാം. ദെൻ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് അറിയാം. സോ ഇനി അതിനെയും കൂടെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ത്രീ കിട്ടണം, സം എന്ന് പറഞ്ഞാൽ മൈനസ് ഫോർ കിട്ടണം. അപ്പൊ ഏതായിരിക്കും നമ്പർ, ത്രീയും വണ്ണും ആയിരിക്കും അല്ലെ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് മൈനസ് ത്രീ മൈനസ് വൺ എടുത്ത് നോക്കാം. മൈനസ് ത്രീ ഇൻറ്റു മൈനസ് വൺ എന്ന് പറയുമ്പോൾ പ്ലസ് ത്രീ വരും, മൈനസ് ത്രീ പ്ലസ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് ഫോർ വരും. സോ നമുക്ക് ന്യൂമറേറ്ററിന് എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് വൺ എന്ന് എഴുതാം. സോ ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു. അപ്പൊ നോക്കിയാൽ നമുക്ക് ന്യൂമറേറ്ററിൽ ഒരു എക്സ് മൈനസ് വൺ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു എക്സ് മൈനസ് വൺ ഉണ്ട്, അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. അപ്പൊ ഞാൻ പോയ പ്രോബ്ലത്തിലും പറഞ്ഞായിരുന്നു, അപ്പൊ ഡിനോമിനേറ്ററിൽ ഇങ്ങനെ ഒരു ടേം വരുവാണെങ്കിൽ എക്സ് മൈനസ്, ബിക്കോസ് നമ്മുടെ ലിമിറ്റ് ഇവിടെ എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു വൺ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വൺ കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് സീറോ ആയി പോകും, ന്യൂമറേറ്ററും അതുപോലെ തന്നെയല്ലേ. നമ്മൾ നോക്കിയപ്പോൾ മുമ്പേ ന്യൂമറേറ്ററും സീറോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ടേം ഉണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാമെന്ന് നോക്കണം. ഓക്കെ, അത്ര അങ്ങനെ ചിന്തിച്ചൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പൊ നമുക്ക് ന്യൂമറേറ്ററിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയില്ല, അപ്പൊ നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതി. ഓക്കെ, അതുപോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. സോ ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു വൺ, എക്സ് മൈനസ് ത്രീ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് ടു. സോ ദിസ് ഈസ് ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ലിമിറ്റ് കൊടുക്കാം, വൺ മൈനസ് ത്രീ ഡിവൈഡ് ബൈ വൺ ഇൻറ്റു വൺ മൈനസ് ടു, ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ വൺ ഇൻറ്റു മൈനസ് വൺ, ദറ്റ് ഈസ് ഈക്വൽ ടു ടു എന്ന് വരും. സോ ഇതിന്റെ ആൻസർ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടു എന്ന് പറഞ്ഞ് ആൻസർ കിട്ടി. ഓക്കെ.